സ്വർണ്ണക്കള്ളക്കടത്ത് സംഘങ്ങളിൽ നിന്ന് മറ്റ് സംഘങ്ങൾ കൊള്ളയടിക്കുന്ന സ്വർണം വീണ്ടെടുത്തു കൊടുക്കുന്ന കൊട്ടേഷൻ ഏറ്റെടുത്ത പോലീസ്. മലപ്പുറം കരിപ്പൂർ പോലീസ് സ്റ്റേഷനിലാണ് പറന്നിറങ്ങിയ കാരിയറിന്റെ കയ്യിൽ നിന്ന് നഷ്ടമായ സ്വർണം വീണ്ടെടുത്തു കൊടുക്കാൻ ഒരേ സമയം പോലീസ് ഗുണ്ടായുസവും മധ്യസ്ഥ ശ്രമവും പയറ്റുന്നത്. സ്വർണ്ണക്കടത്തുകാർ കാരിയറെയും കുടുംബത്തെയും ഭീഷണിപ്പെടുത്താൻ പോലീസ് സ്റ്റേഷനുള്ളിൽ സൗകര്യം ഒരുക്കിക്കൊടുക്കുന്നതും ഉദ്യോഗസ്ഥരാണ്. മനോരമ ന്യൂസ് അന്വേഷണം. സ്വർണ്ണക്കാരിയറായി എത്തിയ വയനാട് ചുണ്ട സ്വദേശിയായ യുവാവിന്റെ ഉമ്മയെ കള്ളക്കടത്ത് സ്വർണം നഷ്ടമായത് ഗൗരവമുള്ള വിഷയമാണെന്ന് ധരിപ്പിക്കുകയാണ് കരിപ്പൂർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഉദ്യോഗസ്ഥനെ സ്വർണം നഷ്ടമായ സംഘത്തെ കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി. സ്വർണ്ണക്കടത്തുകാരും പോലീസ് ഉദ്യോഗസ്ഥരും ഒറ്റക്കെട്ടായി പ്രായമായ ഉമ്മയെയും 85 വയസ്സുകാരൻ ഉമ്മയുടെ പിതാവിനെയും ഞെട്ടിക്കുകയാണ്. മോൻ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് കാര്യമില്ല, സാധനം ഇട്ട് വരണം, അല്ലെങ്കിൽ നിങ്ങൾ ഓന്റെ ഉമ്മയാണെന്നുണ്ടെങ്കിലേ സാധനങ്ങൾ എത്തിയിട്ടില്ലാന്നുണ്ടെങ്കിൽ പോലീസൊന്നും പിന്നെ ഞങ്ങളെ ഏൽക്കൂല. ഞങ്ങൾ പുറത്തുനിന്ന് നേടിയെടുക്കാളെ പോയെടുക്കും. നിങ്ങൾക്ക് അറിയാലോ ഞങ്ങൾ വീട്ടിൽ വന്നതാ, ഞാൻ ഒന്ന് വണ്ടിയിൽ ഇരിക്കുക, ഞാൻ ഇറങ്ങാമെന്നാണ് പോലീസുകാർ പറഞ്ഞത്. അത് പിന്നെ അത് സ്വർണ്ണം എവിടെയെന്ന് പറഞ്ഞാൽ അവനെ രക്ഷപ്പെടുത്താം, അല്ലെങ്കിൽ അവന് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അവനെ ഞങ്ങൾ വെറുതെ വിട്ടാൽ അവരും അവനെ തട്ടിയെടുക്കുന്ന പറഞ്ഞ് പറ്റൂ. അയാൾ ആൾക്കാരെ പേര് പറഞ്ഞേ പറ്റൂ, നിന്ന സ്ഥലവും ഇതൊക്കെ ഞങ്ങൾക്ക് അറിയണം. എറണാകുളത്ത് എവിടെയെന്നുള്ളത് അവന് പറയണില്ല, അത് ഞങ്ങൾക്ക് അറിയണം തന്നെയാണ് പറയുന്നത്. എയർപോർട്ടിലൊരു അടിപിടി കേസ്, അപ്പോൾ അതിനാന്ന് പറഞ്ഞിട്ടാണ് അവർ വിളിച്ചത്. ജനുവരി 4 കരിയറിനെ സ്വർണം നഷ്ടമായതിനെ വൈത്തിരി പോലീസ് സ്റ്റേഷനിലേക്ക് പാസ്പോർട്ട് രേഖാപരിശോധനയ്ക്ക് എന്ന പേരിൽ വിളിച്ചു വരുത്തിയ ശേഷമാണ് കരിപ്പൂർ പോലീസിന് കൈമാറിയത്. നഷ്ടമായ സ്വർണത്തിന്റെ 75% കടത്തുകാർക്ക് വീണ്ടെടുത്തു കൊടുക്കാനാണ് ചില പോലീസ് ഉദ്യോഗസ്ഥർ ശ്രമിച്ചത്. പ്രശ്നം തലവേദനയായതോടെ ഔദ്യോഗികമായി കേസെടുത്ത് തലയൂരാനാണ് ശ്രമം. പോലീസ് സേനയെ ആകെ കുറ്റപ്പെടുത്തുന്നില്ല, സർക്കാരിന്റെ ശമ്പളം പറ്റി സ്വർണ്ണക്കടത്ത് സംഘങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരെ തുറന്നു കാട്ടേണ്ടതുണ്ട്. അവർക്കെതിരെ ശക്തമായ നടപടി ആവശ്യമുണ്ട്. ക്യാമറമാൻ മുഹമ്മദ് ഷമീമിനൊപ്പം എസ് മഹേഷ് കുമാർ, മനോരമ ന്യൂസ്, മലപ്പുറം.